വെൽക്കം ടു സഫാരി ഹാൻഡിക്രാഫ്റ്റ്സ്. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലേയും ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലെങ്കിൽ നമുക്ക് വാൾപൊട്ടി പൗഡറോ അതല്ലെങ്കിൽ സെറാമിക് പൗഡറോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കപ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കപ്പ് വൈറ്റ് ബ്ലോം കൂടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഈ ഒരു പേസ്റ്റ് നമുക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മരത്തിൻ്റെ ടെക്സ്ചറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ടൂൾസൊന്നും വേണ്ട, നമ്മുടെ വിരലുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു മരത്തിൻ്റെ ടെക്സ്ചർ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെക്കണം. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രൗൺ അക്രിലിക് കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു കോട്ട് പെയിൻ്റാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടും കൂടി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. സ്റ്റെമ്മാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മാർക്കൻ്റെ ഒരു ക്യാപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഓരോന്നും അതിൻ്റെ ആ സൈഡ് ഒന്ന് മടക്കി ചെറുതായിട്ട് മടക്കി കൊടുത്താൽ ഓരോ പെറ്റൽസായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഒരു ഫ്ലവറിന് ഞാൻ 4 പെറ്റൽസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ലീവ്സാണ് ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് മോൾഡൊന്നും വേണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ക്ലേ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഞാനിവിടെ ഫെവിക്രൈലിൻ്റെ അക്രീലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. സാപ്പ് ഗ്രീൻ ആണ് ഇവിടെ സ്റ്റെമ്മിനും ലീവ്സിനൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലീവ്സിന് ഒരു ഷെയ്ഡിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് ഞാൻ പല കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നമ്മൾ ഈ ബോട്ടിലിൽ ചെയ്ത ഈ ഒരു വർക്ക് നമുക്ക് PVC പേപ്പറും അതുപോലെ തന്നെ കാർഡ്ബോർഡ് റോളിലും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട്. ഇനി ബ്രൗൺ കളർ സെക്കൻഡ് കോട്ട് കൊടുക്കാം. നമ്മൾ ആ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ അതിൽ ബ്രൗണിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് കോട്ട് ഒരു ഫിനിഷിംഗ് ടച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് കോട്ടൺ വച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ആ ബോട്ടിലിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇതിന്
ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിനെ കുറച്ച് കൂടി ഭംഗിയായിരിക്കും ആനച്ചടിച്ച് കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത ഈ ഒരു വർക്ക് നമുക്ക് കാർഡ്ബോർഡ് റോളിലും അതുപോലെ തന്നെ PVC പേപ്പറിലും ചെയ്ത് നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.